നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വളരെ എളുപ്പവും അറിയാവുന്നതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ SERT പാഠപുസ്തകങ്ങൾ പ്ലസ് വൺ വരെ വായിച്ചിട്ട്, ഞാൻ പറഞ്ഞു തന്നിരുന്നു ആദ്യമേ ഈ ഒരു ഡൈജഷൻ ഈ ഒരു ഭാഗം തുടങ്ങിയപ്പോൾ തന്നെ ഏതൊക്കെ ചാപ്റ്ററുകളാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ ക്ലാസ്. അപ്പോൾ അതിൽ നമ്മൾ 6-ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളും പ്ലസ് വൺ വരെയുള്ള നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും, അതോടൊപ്പം തന്നെ നമ്മൾ ഡിഗ്രി ലെവലിൽ നമുക്ക് നമ്മുടെ HSA നാച്ചുറൽ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ ഇതിനകത്തുണ്ടാവും. എന്ന് വെച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ടാത്ത അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് മുഴുവനായിട്ടും കേൾക്കുക. എന്തെങ്കിലും എക്സ്ട്രാ പോയിൻറ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതെങ്കിൽ അത് തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വായയിൽ ദഹനം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ന്യൂറൽ കൺട്രോൾ പഠിച്ചു കഴിഞ്ഞിരുന്നു, ന്യൂറൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഡൈജഷൻ എങ്ങനെയാണ് നടക്കുന്നത്. നമ്മൾ ഫുഡ് അകത്തേക്ക് എടുത്തു, വായിലേക്ക് നമ്മൾ ഫുഡ് എടുത്തു. ഇനി അതെങ്ങനെയാണ് ദഹിച്ച് ആഗിരണം നടന്ന് നമ്മുടെ ശരീരത്തേക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ദഹനം എന്ന് പറയുന്ന പ്രോസസ്സ് ആദ്യമായിട്ട് നടക്കുന്നത് തന്നെ, സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ വായയിലാണ്. നമ്മുടെ മൗത്തിന് എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മൗത്തിൽ യാന്ത്രികമായിട്ടുള്ള ദഹനവും അതുപോലെ രാസികമായിട്ടുള്ള ദഹനവും നടക്കുന്നു എന്ന് നമുക്കറിയാം അല്ലേ. മെക്കാനിക്കൽ ഡൈജഷനും അതുപോലെ തന്നെ കെമിക്കലായിട്ടുള്ള ഡൈജഷനും നടക്കുന്നുണ്ട്. രണ്ട് രീതിയിൽ രണ്ട് ഘടകങ്ങൾ ഇവിടെ കാണുന്നു. അതിന് ഫസ്റ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വായിലുള്ള ടീത്താണ്. നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ഡെൻറ്റീഷൻ, പ്രത്യേകിച്ച് മാമൽസിൻ്റെ ഡെൻറ്റീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഓർമ്മിപ്പിക്കാം ഞാൻ, തീക്കോഡോണ്ട്, ഹെറ്ററോഡോണ്ട്, ഡിഫ്യൂഡോണ്ട്, ബ്യൂണോഡോണ്ട് ഡെൻറ്റീഷൻ ആയിരുന്നു നമ്മുടേത് അല്ലേ. തീക്കോഡോണ്ട് കോടര ദന്തങ്ങൾ, നമ്മുടെ ജോസിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന കോടര ദന്തങ്ങളാണ്. അതുകൂടാതെ രണ്ട് തരം ദന്തങ്ങളാണ് നമുക്കുള്ളത്, ഒന്ന് മിൽറ്റീത്ത്, ഒന്ന് സ്ഥിരദന്തം അല്ലേ. പാൽപ്പല്ലുകൾ, നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്കുണ്ടാകുന്ന പാൽപ്പല്ലുകൾ, അതുകൂടാതെ നമ്മൾ വലുതായി അഡൽറ്റ് ആകുമ്പോൾ ആ പാൽപ്പല്ലുകളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് പുതിയ സ്ഥിരമായിട്ടുള്ള ദന്തങ്ങൾ ഉണ്ടാവുന്നതും ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നത് പല വിധത്തിലുള്ള പല്ലുകളാണ് അല്ലേ. എല്ലാം ഒരേപോലെ ഒരു ഹോമോഡോണ്ടായിട്ടുള്ള ഡെൻറ്റീഷനല്ല, 4 ടൈപ്പ് പല്ലുകളാണ് നമ്മുടെ വായിക്കകത്ത് കാണുന്നത്. കൂടാതെ ബ്യൂണോഡോണ്ടാണ്. ബ്യൂണോഡോണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ വ്യക്തമായി കാണാം, ചർവണകം നോക്കൂ, ചർവണകത്തിനകത്ത് 4 കസ്പുകൾ, 4 ഹമ്പ് പോലുള്ള 4 ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സ്ട്രക്ചർ കാണാം, 4 എണ്ണം. അതുകൊണ്ട് നമ്മൾ ബ്യൂണോഡോണ്ട് ഡെൻറ്റീഷനാണെന്നും പറഞ്ഞിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി 4 തരം പല്ലുകൾ കാണാം. ഉളിപ്പല്ല് എന്ന് പറയുന്ന ഇൻസിസർ, കോമ്പല്ല് എന്ന് പറയുന്ന കാനൈൻ, പ്രീമോളാർ എന്ന് വിളിക്കുന്ന അഗ്രചർവണകം, മോളാർ എന്ന് പറയുന്ന ചർവണകം. ഇത്രയും പല്ലുകളാണ് നമുക്കുള്ളത്. പക്ഷേ ഇവിടെ നമ്മുടെ ഡെൻ്റൽ ഫോമുല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡെൻ്റൽ ഫോമുല 2-1-2-3 ആണ് അല്ലേ. നമ്മുടെ ഡെൻ്റൽ ഫോമുല ഏതാണ്? യെസ്, 2-1-2-3 ആണ്. പക്ഷേ ഈ 2-1-2-3 എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബോറടിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് മനസ്സിലാക്കിയേ മതിയാവും. ഈ ഒരു ഹാഫ് പോർഷൻ കണ്ട്, നമ്മുടെ വായിലെ പല്ലുകൾ ക്രമീകരിച്ചിരിക്കുമ്പോൾ നമ്മുടെ അപ്പർ ഹാഫും ലോവർ ഹാഫും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു ഹാഫ് പോർഷൻ ഉണ്ടോ, 1-2-3-4-5-6-7. ശരിക്കും ഇവിടെയും കൂടെ ഒരെണ്ണം വരേണ്ടതാണ്. അവിടെ വരേണ്ടത് ലാസ്റ്റ് മൊളാറാണ്. പക്ഷേ ആ ലാസ്റ്റ് മൊളാർ ഇവിടെ വന്നിട്ടില്ല, കാരണം ഇത് 14 വയസ്സുള്ളൊരു കുട്ടിയുടെ ദന്ത നിരയാണ്. അപ്പോൾ ലാസ്റ്റ് മൊളാർ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഓർക്കുക നമ്മുടെ 2-1-2-3 എന്ന് പറയുന്ന ഡെൻറ്റീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു അപ്പർ ഹാഫിൻ്റെ രീതി വെച്ചിട്ടാണ്. നമ്മളിനി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദന്തങ്ങളുടെ എണ്ണം മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ 2 ഇൻസിസേഴ്സ് ആണ്, ഒരാൾക്ക് 2 ഇൻസിസേഴ്സ് അല്ലെങ്കിൽ 2 ഉളിപ്പല്ലുകളാണ്, 2 ഉളിപ്പല്ലുകളാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ 2 × 4 അയാൾക്ക് 8 ഉളിപ്പല്ലുകളായിരിക്കും ഉണ്ടാവുന്നത്. 8 ഉളിപ്പല്ലുകളായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ 1 കാനൈൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 കോമ്പല്ലാണെന്ന് പറഞ്ഞാൽ 1 × 4 4 കോമ്പല്ലുകളാണ് ഉള്ളത് അല്ലേ. നിങ്ങൾക്ക് ഇവിടെ നല്ല വ്യക്തമായിട്ട് കാണാം, എന്താ 1, 2, അതുപോലെ തന്നെ മുകളിലും 2 കോമ്പല്ലുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതായാലും ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ലാസ്റ്റ് മൊളാർ കാണാൻ കഴിയില്ല. അത് നമ്മൾ നല്ല മെച്യൂരിറ്റിക്ക് എത്തി, നമ്മുടെ ഗ്രോത്തൊക്കെ നിന്നു എന്ന് കാണിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥിരദന്തം. നമുക്കൊരു വിസ്ഡം ടീത്ത് വരും. വിസ്ഡം ടീത്ത് വരുന്ന ഒരു പക്ഷേ ഒരാളുടെ 28-ാമത്തെ വയസ്സിലാവാം. അത് പലർക്കും പല രീതിയിലാണ്, പല ഏജിലാണ് വരുന്നത്. നമ്മുടെ ഗ്രോത്തൊക്കെ പൂർണ്ണമായി എന്ന് കാണിക്കുന്നതിനുള്ളൊരു തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കണക്കാക്കാം. പക്ഷേ വിസ്ഡം ടീത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ള കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും സയൻസിന്,
അത് നമുക്കങ്ങനെ ചുരുക്കി പറയാം നമ്മുടെ ഗ്രോത്ത് നിന്നു അല്ലെങ്കിൽ നമ്മൾ ഇനി മെച്യൂരിറ്റി എത്തി എന്നൊക്കെ ഉള്ളതിനെ ഒരു തെളിവായിട്ട് നമുക്ക് പറയാം വിസ്ഡം ടീത്ത്. ഇനി ഇവയുടെ ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഉള്ളിപ്പല്ല് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. മുൻവശത്ത് കാണുന്നതാണ്, മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളാണ്. ഇവയുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ ഉള്ളിപ്പല്ലുകൾ 8 എണ്ണമാണ്. അതുപോലെ കോമ്പല്ലാണെങ്കിൽ 4 എണ്ണമാണ്. അഗ്രചർവണകം എന്ന് പറയുന്നത് 8 പല്ലുണ്ട്. ചർവണകം എന്ന് പറയുന്നത് അതുപോലെ തന്നെ 12 എണ്ണമുണ്ട്. കാരണം 3 × 4 ആണ്, 2 1 2 3 ഫോർമുലയാണ്. 3 എന്ന് പറഞ്ഞാൽ മോളാറാണ്. മോളാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 പല്ലുകൾ ചർവണകം എന്ന് കിട്ടും. ഇത് കൃത്യമായി ഓർത്ത് തന്നെ എഴുതുക, കൺഫ്യൂഷൻ ഒരിക്കലും വരരുത്. അപ്പോൾ ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു, കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു, അഗ്രചർവണകമോ ചവച്ചരക്കാൻ സഹായിക്കുന്നു, ചർവണകം അത് തന്നെ ചവച്ചരക്കാൻ തന്നെ സഹായിക്കുന്നതാണ്. അത് നമ്മൾ ഫുഡ് എൻഗൾഫ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്ന രീതി എന്ന് ഓർത്താൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. ഇനി പല്ലിനെ ഒന്ന് നമ്മൾ ഒരു പല്ലിനെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ പല്ലിനെ നിങ്ങൾക്ക് കാണാം ഏറ്റവും പുറമേയായിട്ടൊരു ഇനാമൽ വെള്ള നിറത്തിലുള്ള വളരെ കടുപ്പമേറിയ നമ്മുടെ ശരീരത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയിട്ടുള്ള സബ്സ്റ്റൻസായ ഇനാമൽ കാണാം, അല്ലെ, വെള്ള നിറത്തിൽ. അത് നിർജ്ജീവമാണ് അല്ലേ, നിർജ്ജീവമാണ്, ജീവനില്ലാത്ത കലയാണ് ഇനാമൽ. ഓർക്കുക, ദന്തമകുടത്തിൻ്റെ, അതായത് നമ്മുടെ പല്ലിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന റീജിയനെ നമ്മൾ ക്രൗൺ അല്ലെങ്കിൽ ദന്തമകുടം എന്ന് പറയുന്നു. ആ ഭാഗത്ത് പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്ന റീജിയനാണ് ഈ ഇനാമൽ എന്ന് പറഞ്ഞാൽ. ഇനാമലിൻ്റെ അകത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒരു ഒന്ന് ഡിസെക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ജീവനുള്ള കലയുണ്ട്. അതിൻ്റെ പേരാണ് ഡെൻഡൈൻ. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനാമൽ ഡെൻഡൈനൊക്കെയാണ്. ഡെൻഡൈൻ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണെന്ന് നമ്മൾ ഓർക്കണം. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൻ. ഇനി അതിനകത്തായിട്ട് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, പൾപ്പ് ക്യാവിറ്റി. ആ പൾപ്പ് ക്യാവിറ്റിയുടെ അകത്തായിട്ട് പൾപ്പ് എന്ന് പറയുന്ന എന്താ കുറേ യോജക കലയും മൃദുവായിട്ടുള്ള രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പൾപ്പ് നിങ്ങൾക്ക് കാണാം. ഈ പൾപ്പ് ഡയറക്റ്റ്ലി താഴെ നേരെ പോയിരിക്കുകയാണ് അല്ലേ, നാഡീതന്തുക്കളെല്ലാം ചേർന്ന് താഴോട്ട് പോയിരിക്കുന്നു. പൾപ്പുണ്ട്. അതുകൂടാതെ ഇതിനെല്ലാത്തിനെയും കൂടെ ഈ ഒരു കംപ്ലീറ്റ് അപ്പാരറ്റസിനെ ഉറപ്പിച്ചു നിർത്തുന്ന സിമെൻറ്റം, മോണയിലെ കുഴികളിൽ ഉറപ്പിച്ചു നിർത്തുന്ന സിമെൻറ്റം, സിമെൻറ്റത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽസ്യമാണ് എന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്ത് പഠിക്കണം, ഞാനിവിടെ ചോദ്യങ്ങൾ എഴുതുന്നില്ല, പറഞ്ഞു തരാം. ചോദ്യം എങ്ങനെയാണ്, ആ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണ്, പല്ലിൻ്റെ ഇനാമലാണ്, വെള്ള നിറത്തിലുള്ള നിർജ്ജീവമായ കല ഏതാണ്, ഇനാമലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണ്, ഡെൻറ്റൈനാണ്. ലിംഫ് വാഹികൾ കാണപ്പെടുന്ന അല്ലെങ്കിൽ ലിംഫ് വാഹികളെയും നാഡീതന്തുക്കളെയും ചേർത്ത് എന്ത് വിളിക്കുന്നു, പൾപ്പ് എന്ന് വിളിക്കുന്നു. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്നത് ആരാണ്, സിമെൻറ്റമാണ്. സിമെൻറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്, കാൽസ്യമാണ്. കാൽസ്യം അടങ്ങിയ യോജകലയാണ് സിമെൻറ്റത്തെ പല്ലിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്, സിമെൻറ്റം. ദന്തമൂലം എന്നാണ് ഈ ഒരു ഭാഗത്തെ മുഴുവനായിട്ടും നമ്മൾ പറയുന്നത്. അതായത് ടീത്തിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു ടീത്ത്, ആ ഒരു ജോയിൽ ഉറപ്പിച്ച് നിർത്തിക്കുന്ന ഭാഗത്തെ നമ്മൾ ദന്തമൂലം എന്ന് പറയുന്നു. മിഡിൽ റീജിയനെ നമ്മൾ ദന്തഗള എന്ന് വിളിക്കുന്നു. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതിലേക്കൊന്നും നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ഇനാമൽ, ഡെൻഡൈൻ, പൾപ്പ്, സിമെൻറ്റം, കാൽസ്യം, ഈ 4 ടേംസ് 5 ടേംസ് ഓർക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വായിലുള്ള ഉമിനീർ ഗ്രന്ഥികൾ, ഇപ്പം നമ്മുടെ യാന്ത്രിക ദഹനം കഴിഞ്ഞു, പല്ലുപയോഗിച്ചിട്ടുള്ള യാന്ത്രിക ദഹനം, ആഹാരത്തെ നമ്മൾ ചവച്ചരയ്ക്കാൻ അത് സഹായിക്കുന്നു. ഇനി ആഹാരത്തെ ചവച്ചരയ്ക്കുമ്പോൾ അത് ഡ്രൈ ആണെങ്കിൽ ഒരിക്കലും ചവച്ച് അരയ്ക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ ഒരു ഡൈലൂഷന് വേണ്ടിയിട്ട് നമ്മുടെ വായിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീർ എവിടെ നിന്നാണ്, ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നാണ്. ഉമിനീർ ഗ്രന്ഥികൾ എത്ര തരമാണ് നമുക്കുള്ളത്, 3 തരമാണ് പ്രധാനമായിട്ടും. പാരോട്ടിഡ് ഗ്രന്ഥികൾ എന്ന് പറയുന്ന കർണപാർശ്വഗ്രന്ഥികൾ അത് പറയുന്ന പോലെ തന്നെ അതിൻ്റെ സ്ഥാനം അങ്ങനെ തന്നെയാണ്, നമ്മുടെ കവിൾ ഭാഗത്തായിട്ട് ചെവിയുടെ താഴെയായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ കർണ പാർശ്വഗ്രന്ഥികൾ പരോട്ടിഡ് ഗ്രന്ഥികളാണെന്ന് ഓർക്കുക. ഈ പേരുകളിലാണ് ഇന്ന് നമുക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, പരോട്ടിഡ് ഗ്രന്ഥികൾ കർണപാർശ്വഗ്രന്ഥികളാണ്. ഇവ ഉമിനീര് സ്രവിപ്പിക്കുമ്പോൾ ഇത് പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ, 2-ാമത്തെ ചർവണകത്തിൻ്റെ അകത്തൊരു ഡക്റ്റ് ഉണ്ട്, ആ ഡക്റ്റിലൂടെയാണ് വരുന്നത്. ഓർക്കുക, നമ്മുടെ 2-ാമത്തെ മൊളാറുണ്ടല്ലോ, നമുക്കറിയാം നമുക്ക് എത്ര മൊളാറാണുള്ളത്, ഒരു ജോയിൽ തന്നെ നമുക്ക് 3 മൊളാറ് പല്ലുകളുണ്ട്. ആ 3 മൊളാറിൽ 2-ാമത്തെ മൊളാറിൻ്റെ ഭാഗത്തേക്കാണ് ഈ പരോട്ടിഡ് ഗ്രന്ഥികൾ തുറക്കുന്നത് എന്ന് ഓർക്കുക. ഇനി ഉപഹന്വാസ്തി ഗ്രന്ഥി അല്ലെങ്കിൽ സബ് മാക്സിലറി ഗ്രന്ഥി എന്ന് പറയാം അല്ലേ, ഉപഹന്വാസ്തി ഗ്രന്ഥി അല്ലെങ്കിൽ സബ് മാക്സിലറി ഗ്രന്ഥി. ഇത് ഈ ഒരു ഉപഹന്വാസ്തി ഗ്രന്ഥി അല്ലെങ്കിൽ സബ് മാക്സിലറി ഗ്രന്ഥി എന്ന് പറയുന്ന ഈ ഗ്രന്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്, അത് ലൈ ബെനിത് ദ ജോ ആംഗിൾസ്, നമ്മുടെ ജോ ആംഗിൾസിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന
ഗ്രന്ഥികളാണ് ഈ സബ് മാക്സിലറി ഗ്രന്ഥി എന്ന് പറയുന്നത്. ഇവയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് വാർട്ടൻ ഡക്സ് അല്ലെങ്കിൽ വാർട്ടൻ നളികകൾ. എന്താണ് വാർട്ടൻ ഡക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ് മാക്സിലറി അല്ലെങ്കിൽ ഉപഹന്വാസ്തി ഗ്രന്ഥികൾ തുറക്കുന്ന ഓപ്പണിങ്സ് ആണ്. ഓക്കെ, വായിലേക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ സലൈവ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാർട്ടൻ നളികകളിലൂടെയാണ്, വാർട്ടൻ ഡക്സിലൂടെയാണെന്ന് ഓർക്കുക. ഉപഹന്വാസ്തി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഉപജിഹ്വാ ഗ്രന്ഥികൾ, സബ് ലിംഗ്വൽസ്. ഉപജിഹ്വ എന്ന് പറഞ്ഞാൽ തന്നെ നാവ് എന്നർത്ഥം. അപ്പോൾ ഉപജിഹ്വ ഗ്രന്ഥികൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നു? ബർട്ടോളിൻസ് ഡക്റ്റിലേക്കാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബർട്ടോളിൻസ് ഡക്റ്റ് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ അതറിയണം, നമ്മുടെ വായുടെ അകത്താണ് അല്ലേ. അപ്പോൾ ബർട്ടോളിൻസ് ഡക്റ്റിലൂടെയാണ് നീര് ആ ഉപജിഹ്വ ഗ്രന്ഥികൾ സ്രവിപ്പിക്കുന്നത്. ബർട്ടോളിൻ ഡക്സ് അല്ലെങ്കിൽ അതിന് ഡക്സ് ഓഫ് റിവൈനസ് എന്നൊക്കെ എന്തോ വേറെ പേര് പറയും. ഡക്സ് ഓഫ് റിവൈനസ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ബർട്ടോളിൻ ഡക്സ് ഓർക്കുക. ബർത്തോളിൻ ഡക്സിലൂടെയാണ് ഉപജിഹ്വ ഗ്രന്ഥികളുടെ മൂന്നാമത്തെ ഗ്രന്ഥിയായ ഉപജിഹ്വ ഗ്രന്ഥി അല്ലെങ്കിൽ സബ് ലിംഗ്വിൻസിൻ്റെ ഉമിനീര് സ്രവിപ്പിക്കപ്പെടുന്നത്, സെക്രീഷൻസ് വരുന്നത് ബർത്തോളിൻസ് ഡക്റ്റിലൂടെയാണെന്ന് ഓർക്കുക. ഇനി നമ്മുടെ ഉമിനീരിൽ 95% ജലം തന്നെയാണ്, ബാക്കിയുള്ളതാണ് വരുന്നത് അതിനകത്ത് രാസാഗ്നികളും മറ്റ് മിനറൽസും കാര്യങ്ങളും ഇലക്ട്രോലൈറ്റുകളും ഒക്കെ. 95% ജലമാണ്. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ് ഉമിനീരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോലൈറ്റുകളാണ് സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ, അതുപോലെ ബൈകാർബണേറ്റുകളൊക്കെ ഉമിനീരിൽ അടങ്ങിയിട്ടുണ്ട്. രാസാഗ്നികൾ ഏതാണെന്ന് ചോദിച്ചാൽ സലൈവറി അമിലേസ് എന്ന് പറയുന്ന ട്രയാലിൻ, ലൈസോസൈം എന്നിവ അടങ്ങിയിരിക്കുന്നു. ലൈസോസൈം എന്തിന് സഹായിക്കുന്നു? ബാക്ടീരിയ അണുബാധയൊക്കെ തടയാനായിട്ട് സഹായിക്കുന്നു അല്ലേ. ചെറിയ കുഞ്ഞുങ്ങളിൽ കണ്ടിട്ടില്ലേ, ഇൻഫൻസിലൊക്കെ നമുക്കറിയാം എപ്പോഴും ഇങ്ങനെ എന്താണ് സലൈവ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നത് കാണാം. ശരിക്കും അത് അവരുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. അവർ കുഞ്ഞുങ്ങൾ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവർ വായിൽ വയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വായിൽ വയ്ക്കുന്ന സമയത്ത് പല തരത്തിലുള്ള അണുക്കൾ വായിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സലൈവ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ലൈസോസോം അതിനെ നശിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഓർക്കുക, ലൈസോസോം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. സലൈവറി അമിലേസ് ആണ് ദഹനത്തിന് ഒരു ഭാഗികമായിട്ടുള്ള ദഹനത്തെ സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത്, സലൈവറി അമിലേസ് അല്ലെങ്കിൽ ടയാലിനാണ്. ഇവിടെ നമ്മുടെ ഉമിനീര് നടക്കുന്നത് ജലവിശ്ലേഷണ പ്രവർത്തനമാണ്, ഹൈഡ്രോലൈറ്റിക് ആക്ഷനാണ്. ഓക്കെ, ജലവിശ്ലേഷണ പ്രവർത്തനം അല്ലെങ്കിൽ ഹൈഡ്രോലൈറ്റിക് ആക്ഷനാണ്, രാസവിഘടനമാണ്. ഇതൊരു തരത്തിൽ രാസവിഘടനമാണ്, ഹൈഡ്രോലൈറ്റിക് ആക്ഷനാണ്. എന്ത് ഹൈഡ്രോലൈറ്റിക് ആക്ഷനാണ് നടക്കുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് 30% അന്നജത്തെ, നമ്മൾ കഴിക്കുന്ന ഫുഡിലെ 30% സ്റ്റാർച്ചിനെ വിഘടിപ്പിച്ചിട്ട് ഡൈസാക്കറൈഡാക്കി മാറ്റുകയാണ്. നമുക്കറിയാം നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ തന്നെ, ചോറ് ചവച്ചരച്ച് കഴിക്കുമ്പോൾ ആ ഒരു ചോറ് മാത്രം നമുക്ക് മറ്റ് കറികളൊന്നും കൂട്ടാതെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഒരു മധുരം അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. തീർച്ചയായിട്ടും അതിനകത്ത് ഗ്ലൂക്കോസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഷുഗർ പൂർണ്ണമായും ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ വായിൽ വരുന്നില്ല, അത് മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്കറൈഡായിട്ടാണ് വരുന്നത്. ഓർക്കുക, 30% അന്നജത്തെ വിഘടിപ്പിച്ച് ഡൈസാക്കറൈഡായിട്ടുള്ള മാൾട്ടോസ് ആക്കിയിട്ട് മാറ്റുന്നു. ഇനി നമ്മുടെ ഉമിനീരിന് നമ്മുടെ വായിൽ പ്രവർത്തിക്കുവാൻ വേണ്ട പി എച്ച് എന്ന് പറയുന്നത്, ഏതൊരു രസ ആമാശയ രസമാണെങ്കിലും ആന്ത്ര രസമാണെങ്കിലും പ്രവർത്തിക്കാൻ ഒരു പ്രത്യേക പി എച്ച് ആവശ്യമാണ്. കാരണം ഇവയെല്ലാം ഹോർമോണുകളാണ് അല്ലേ, എൻസൈമുകളെല്ലാം ഹോർമോണുകളാണെന്ന് നമുക്കറിയാം. ഒരു പ്രത്യേക പി എച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവ ഡീനേച്ചേർഡ് ആയിട്ട് അല്ലെങ്കിൽ വിഘടിച്ച് പോകാനുള്ള, ഇവയുടെ പ്രവർത്തനം നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക പി എച്ച് ഓരോ സ്ഥലത്തും ആവശ്യമാണ്. അപ്പം നമ്മുടെ സലൈവയുടെ പി എച്ച് എന്ന് ചോദിച്ചാൽ 6.8 എന്നും 6.7 എന്നും പറയാം. നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിൽ 6.8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഫോക്കസ് ചെയ്യുക. 6.7 എന്ന് കണ്ടാൽ അത് ശരിയാണ്, ഓപ്ഷനിലുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാം. അത് 6.8 ഇല്ലെങ്കിൽ മാത്രം ആൻസർ ചെയ്യുക. ഇതൊക്കെ നമുക്കൊരിക്കലും ഒരു നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 6.8 നമ്മുടെ സലൈവയുടെ പി എച്ച് ആണ്. അപ്പോൾ ഈ 6.8 പി എച്ച് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, നമ്മുടെ ഫുഡ് ദഹിക്കുകയുള്ളൂ, നമ്മുടെ ഈ അന്നജത്തെ ദഹിപ്പിക്കാൻ കഴിയുള്ളൂ. 30% അന്നജത്തെ ദഹിപ്പിച്ച് മാൾട്ടോസ് എന്ന പേരിലുള്ള ഒരു ഡൈസാക്കറൈഡായിട്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ വായയിൽ നടക്കുന്നത്. ഇനി ഇത്രയും സംഭവിച്ച ശേഷം വായയിൽ നിന്ന് ഈ ഫുഡ് അന്നനാളത്തിലൂടെ പെരിസ്റ്റാൾസിസ് വഴി താഴെ പോകുന്നതും ആമാശയത്തിലെത്തുന്നതുമൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. അല്ലെങ്കിൽ ഇത് ഒരുപാട് ലോങ് ആയി പോകും. നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. ഇനി എന്തെങ്കിലും നമ്മൾ ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ബോട്ടണി പോർഷൻസും കൂടെ കവർ ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ 4 മൊഡ്യൂളുകൾ തീർക്കുന്നതോടൊപ്പം നമ്മൾ ബോട്ടണിയുടെ മൊഡ്യൂളും കൂടെ തീർക്കുന്നില്ലെങ്കിൽ എക്സാം വളരെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സെപ്റ്റംബർ കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ടും എക്സാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് തീർക്കണമെങ്കിൽ നിങ്ങൾ ബോട്ടണി പോർഷൻസും കൂടെ പഠിക്കാൻ തയ്യാറാവുക. പതിയെ +1 ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് തുടങ്ങുക. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ നിന്നും മൊഡ്യൂളുകൾ ഓരോ മൊഡ്യൂളുകൾ എടുത്തിട്ട് വീഡിയോ ക്ലാസ്സുകൾ കണ്ടു പഠിക്കുക. താങ്ക് യു ഓൾ.